മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് സ്വാഗതം. വധൂവരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ആദ്യ കാലയളവാണ് മധുവിധുകാലം. ഒരു മധുവിധുകാലത്തെ അതിവിചിത്രമായൊരു സന്ദർഭമാണ് ഇന്നത്തെ കഥയ്ക്ക് ആധാരം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മധുവിധു. മരുമക്കത്തായക്കാരായ മലയാളികൾക്ക് വിവാഹമില്ലെന്നും അവരുടെ ദാമ്പത്യ ബന്ധത്തിന് സംബന്ധമെന്നാണ് പേരെന്നും അത് നിയമപ്രകാരം സാധുവല്ലെന്നും ബിലാത്തിയിലെ യുവതികൾക്കും അറിയാമായിരുന്നു. അങ്ങനെയല്ലെങ്കിൽ മിസ്സിസ് എമിലി ബ്രൗൺ എന്ന ഇംഗ്ലീഷ് വനിത മിസ്റ്റർ ടി വി മേനോനുമായി ലണ്ടനിൽ വെച്ച് വിവാഹം ചെയ്യാൻ അനുവദിക്കുന്നതല്ലായിരുന്നു. മിസ്റ്റർ മേനോൻ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ജാതിയിൽ ഒരു വിവാഹം കഴിച്ചിരുന്നു. ആ വിവരം മിസ് ബ്രൗണിനെ അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാരായണിക്കുട്ടിയുമായുള്ള സംബന്ധം ഏർപ്പെടുത്താൻ മിസ്റ്റർ മേനോന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക തീയതി മുതൽ തങ്ങൾ തമ്മിലുള്ള സംബന്ധം വേർപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു കത്തയച്ചാൽ മതിയായിരുന്നു. അങ്ങനെ മിസ്റ്റർ മേനോൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു കത്തെഴുതി മിസ് ബ്രൗണിനെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ആ വിദുഷി പൊട്ടിച്ചിരിച്ചു. അവളുടെ അമ്മയും ചിരിച്ചു. എന്നാൽ അവളുടെ അച്ഛൻ വളരെ ഗൗരവം നടിച്ച് ഇങ്ങനെ പറഞ്ഞു, ഹാ, എത്ര സൗകര്യമുള്ള ആചാരം! നമ്മൾ പരിഷ്കാരികളാണെന്ന് പറയുന്നു, സ്വതന്ത്രരാണെന്ന് പറയുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഏർപ്പെടുത്തണമെങ്കിൽ അവരുടെ വീട്ടു ജീവിതവും അത് സംബന്ധിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും കോടതിയിൽ പോയി പറയുകയും അവയൊക്കെ പത്രങ്ങളിൽ പരസ്യം ചെയ്യുകയും ലോകം മുഴുവൻ അറിയുകയും ചെയ്യുന്നതാണോ പരിഷ്കാരം? ഭാര്യയുടെ നേരെ ഭർത്താവിനും ഭർത്താവിൻ്റെ നേരെ ഭാര്യയ്ക്കും ഉപയോഗിച്ചുകൂടാത്ത സ്വാതന്ത്ര്യമാണോ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം? ഒരു വാദത്തെ സമ്മതിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാൻ ന്യായങ്ങൾ ഉണ്ടായാൽ പോരാ, അത് അവനവൻ്റെ താൽക്കാലിക ആവശ്യത്തിന് അനുകൂലിച്ചുമായിരിക്കണം. മിസ്റ്റർ ബ്രൗണിൻ്റെ വാദത്തെ മുറിക്കാൻ മിസ്റ്റർ മേനോന് വളരെ ന്യായങ്ങളുണ്ടായിരുന്നു. ചില ന്യായങ്ങൾ മിസ്സിസ് ബ്രൗണിനും തോന്നിയിരുന്നു. മിസ്സിസ് ബ്രൗണിന് തന്നെയും അറിയാം ചില ന്യായങ്ങൾ. പക്ഷേ മൂന്ന് പേരും മിസ്റ്റർ ബ്രൗൺ പറഞ്ഞതിനെ തല കുലുക്കി കൊണ്ടാടി. തൽക്കാലം അതിന് അനുകൂലിച്ചെങ്കിലും മിസ്സിസ് ബ്രൗണിന് ആ ന്യായം അശേഷം പിടിച്ചില്ല. താനുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള അസൗകര്യത്തെയാണോ തൻ്റെ ഭർത്താവ് സൂചിപ്പിച്ചതെന്ന് ആ വൃദ്ധയ്ക്ക് അല്പം സംശയമുണ്ടായി. അതിനെപ്പറ്റിയുള്ള വാദപ്രതിവാദങ്ങൾ തലയണ മന്ത്രമായിരുന്നതിനാൽ ആ കാര്യം അന്വേഷിക്കേണ്ടെന്ന ആവശ്യമോ അതിനുള്ള അധികാരമോ നമുക്കില്ല. ചുരുക്കി പറയാം, മിസ്റ്റർ മേനോനും മിസ്സിസ് ബ്രൗണും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. യൂറോപ്യന്മാർക്ക് വിവാഹം കഴിഞ്ഞാൽ ഒരു മാസം ഹണിമൂൺ കാലമാണ്. ഈ വാക്കിനെ നമ്മുടെ സാഹിത്യ പണ്ഡിതന്മാർ മധുവിധു എന്ന് അപ്പടി പരിഭാഷ ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ട് വല്ല അർത്ഥവും കണക്കാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലുമാവാം വാക്ക് കേൾക്കാൻ സുഖമുണ്ട്. ഒരു മാസക്കാലം മധുവിധു അനുസരിക്കുന്ന സമ്പ്രദായമുള്ള യൂറോപ്യൻ വനിതയും അതില്ലാത്ത ഇന്ത്യൻ യുവാവും തമ്മിലുള്ള വിവാഹത്തിന് ശേഷം മധുവിധു 14 ദിവസം മതി എന്നൊരു സന്ധിയുണ്ടായി. അത് കപ്പലിൽ കഴിച്ചു. ബോംബെയിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം മിസ്സിസ് മേനോന്റെ പ്രകൃതിക്ക് വലിയൊരു മാറ്റം സംഭവിച്ചു. മനസ്സിൽ എന്തോ ഒരു ചിന്തയുള്ളതുപോലെ തോന്നി. ഇരുന്നാൽ ഇരുന്ന ദിക്കിൽ, നോക്കിയാൽ നോക്കിയ ദിക്കിൽ, അധികം സംസാരമില്ല, ചോദിച്ചതിന് മാത്രം ഉത്തരം പറയും. പുതിയതായി ഒരു രാജ്യത്ത് വന്നാൽ എന്തൊക്കെ കാഴ്ചകൾ കാണാനുണ്ടാകും? അതിനൊന്നും ഒരു ഉന്മേഷവുമില്ല. സ്വരാജ്യവും സ്വന്തം വീടും വിട്ടാൽ ആർക്കും അങ്ങനെയുണ്ടാകും. എന്നാൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ആദ്യത്തെ പടി സന്യാസത്തിലെ ചില പാഠങ്ങൾ ശീലിക്കുകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഭർത്താവോട് കൂടിയായാൽ ഭാര്യയ്ക്കും, ഭാര്യയോട് കൂടിയായാൽ ഭർത്താവിനും, സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം വീടുകളും വിട്ട് പാർക്കാനുള്ള മനക്കരുത്ത് ഉറയ്ക്കുന്നതുവരെ ഇപ്പോൾ മിസ്സിസ് മേനോൻ കാണിച്ചതുപോലുള്ള ശീലങ്ങൾ കാണിക്കുന്നത് സാധാരണമാണ്. നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് മദുരാശിക്ക് പോവുകയല്ലേ? ആവാം. പ്രിയെ, നിനക്ക് അല്പ ദിവസം കൂടി ബോംബെയിൽ പാർക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വിരോധമില്ല. നിന്റെ ഇഷ്ടമെന്താണ്? അത് പറയൂ. ഇന്ന് തീയതി എത്രയാണ്?
ഇന്ന് തീയതി 4 എനിക്ക് ഇനിയത്തെ മാസം 1 ഉദ്യോഗത്തിൽ പ്രവേശിച്ചാൽ മതി. എന്നാൽ മാസാവസാനം വരെ ഇവിടെ പാർക്കാം. 29 മറ്റോ മദ്രാശിക്ക് പുറപ്പെടാം. അങ്ങനെയല്ലേ പ്രിയെ? ആവാം. ദിവസേന മേനോൻ ഭാര്യയെ ഒരു കാറിൽ കയറ്റി നഗരത്തിൽ പല ദിക്കിലും സഞ്ചരിക്കും. അവിടുത്തെ ഭംഗിയുള്ള തോട്ടങ്ങളും കെട്ടിടങ്ങളും ഒന്നും മിസ്സിസ് മേനോന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നില്ല. ഹോട്ടലിലോ ഷാപ്പുകളിലോ നാടകശാലയിലോ സിനിമാ ഹാളിലോ പോയാൽ അവിടെയുള്ള ആളുകളെ കാണാനാണ് ആ സ്ത്രീക്ക് രസം. സ്വന്തം രാജ്യക്കാരെ കണ്ടാൽ സൂക്ഷിച്ചു നോക്കും. ഒരു ഇന്ത്യക്കാരൻ്റെ ഭാര്യയുടെ നിലയിൽ നടക്കുന്നതിൽ അവൾക്ക് ലജ്ജയുണ്ടോ? ഒരിക്കലുമില്ല. ഉണ്ടെങ്കിൽ യൂറോപ്യൻ പുരുഷന്മാരെ അവൾ അത്ര ധൈര്യത്തോടുകൂടി നോക്കുകയില്ല. 15 ഇങ്ങനെ കഴിഞ്ഞു. 19 വൈകുന്നേരം മിസ്റ്റർ മേനോൻ ഭാര്യയെ ഒരു കാറിൽ കയറ്റി പുറപ്പെട്ടു. 7 ഇനി നമ്മൾ വല്ല ഹോട്ടലിലും പോയി വല്ലതും കഴിക്കുകയല്ലേ എന്ന് മിസ്സിസ് മേനോൻ ചോദിച്ചു. ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടത് പ്രിയേ? ഏത് ഹോട്ടലിലും വേണമെങ്കിലും ആകാം. നിനക്കിഷ്ടമേതാണ്? എവിടെയായാലെന്താണ്? അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹോട്ടലിൽ പോകാം. നല്ലത്. താജ്മഹലിൽ തന്നെ പോയാലോ? ശരി. വേറെ ഏതാണ് ഹോട്ടൽ? റീജൻറ് ഹോട്ടൽ, ക്യൂൻസ് മാൻഷൽ ഹോട്ടൽ, ഡാർബി ഹോട്ടൽ, അങ്ങനെ പലതുമുണ്ട് ഇവിടെ. ഇന്ന് എത്രയാ തീയതി? ഇന്ന് 19. എവിടെയാ റീജൻറ് ഹോട്ടൽ? ബാർലൻ റോഡിൽ. അത് ദൂരത്തല്ലേ? എന്നാൽ താജ്മഹലിൽ തന്നെ പോകാം. മണി എത്രയായി? 7:15. എന്നാൽ താജ്മഹൽ ഹോട്ടലിൽ തന്നെ പോകാം. മിസ്സിസ് മേനോൻ ഒരു ദീർഘനിശ്വാസം ചെയ്തു. രണ്ടുപേരും ഹോട്ടലിലെത്തി. രണ്ടുപേരും ഒരു മുറിയിൽ കടന്നു. അവിടെ ആൾ തിരക്കായതിനാൽ മിസ്സിസ് മേനോന് മുറി അത്ര പിടിച്ചില്ല. വേറെയും ചില മുറികൾ രണ്ടുപേരും നടന്നു നോക്കി. ഒടുവിൽ ഒരു മുറിയിൽ വലിയൊരു കണ്ണാടിക്ക് സമീപം ഒരു മേശയ്ക്കരികെ രണ്ടുപേരും ചെന്നിരുന്നു. അവിടെ വേറെ ആരുമില്ല. പരമസുഖം. വല്ലവരും വന്ന് തങ്ങളുടെ സ്വൈര്യസല്ലാപത്തിന് തടസ്സം വരുത്തുമോ എന്ന് മേനോൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. മിസ്സിസ് മേനോനും ആ ഭയമുണ്ടായിരുന്നുവെന്ന് അവൾ വാതിലിനടുത്തേക്ക് കൂടെ കൂടെ കണ്ണോടിക്കുന്നതുകൊണ്ട് മനസ്സിലാകാം. കുറേ കഴിഞ്ഞപ്പോൾ രണ്ടുപേർ വന്നു. രണ്ടും യൂറോപ്യന്മാരാണ്. കഷ്ടം. ഒരാൾ പട്ടാൾ ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. രണ്ടുപേരും വന്ന് ഇവരുടെ മേശയ്ക്കടുത്തുള്ള മറ്റൊരു മേശയുടെ അരികിലിരുന്നു. മിസ്റ്റർ മേനോൻ വളരെ അസ്വസ്ഥത കാണിച്ചു. യൂറോപ്യന്മാർ രണ്ടുപേരും വന്നിരുന്ന ഉടനെ സംഭാഷണം തുടങ്ങി. അതിനിടയ്ക്ക് 2 ചായയും പലഹാരവും ഭൃത്യന്മാർ കൊണ്ടുവച്ച് കഴിഞ്ഞിരുന്നു. പുതിയതായി വന്നിരുന്ന രണ്ടുപേരുടെയും സംഭാഷണം മിസ്റ്റർ മേനോനും ഭാര്യയ്ക്കും നല്ലവണ്ണം കേൾക്കാമായിരുന്നതിനാലും അത് രസകരമായിരുന്നതിനാലും അവർ ഇരുവരും ഒന്നും സംസാരിക്കാതെ ഇരുന്നു. മിസ്റ്റർ മേനോൻ ആ സംഭാഷണം ശ്രദ്ധിച്ചു. മിസ്സിസ് മേനോൻ അതിൽ യാതൊരു രസവുമില്ലാതെ അല്പം ദൂരത്ത് ചുവരിലുണ്ടായിരുന്ന വലിയൊരു ആൾക്കണ്ണാടിയിൽ നോക്കിയിരുന്നു കൊണ്ടേയിരുന്നു. പട്ടാൾ ഉടുപ്പ് ധരിച്ച ആളായിരുന്നു ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. ആ കാട്ടിൽ നിന്ന് ഇവിടെ എത്താൻ നിങ്ങൾ വളരെ അധ്വാനിക്കേണ്ടി വന്നുവല്ലോ. അത് പറഞ്ഞാൽ ഒടുങ്ങില്ല. മഹാരാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വളരെ പ്രയാസപ്പെടേണ്ടി വന്നു. എനിക്കിന്ന് ഇവിടെ എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വളരെ അപമാനത്തിലാകുമെന്ന് ഒരുവിധം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. എന്തിനു പറയുന്നു, ശിക്കാറിന്റെ നടുവിൽ എന്നെ വിട്ടയക്കാൻ അശേഷം സമ്മതമില്ലായിരുന്നു. ഒടുവിൽ തൻ്റെ കാറും തന്ന് എന്നെ അയച്ചു. നിങ്ങൾ എത്ര പുലികളെ കൊന്നു? 1 മാത്രമേ കിട്ടിയുള്ളൂ, പക്ഷേ 4 വെടിവെച്ചു. 4 മഹാരാജാവ് തന്നെയാണ് വെടിവെച്ചത്. ഞാനിവിടെ എത്തേണ്ടുന്ന കാര്യം ആലോചിച്ച് എന്താണ് ചെയ്യുന്നത് തന്നെ ഓർമ്മയില്ലാതെയാണ് ഈ 2 കഴിച്ചത്. മിനിഞ്ഞാന്ന് ഒരു കാട്ടാൻ എന്നെ കുത്തി കൊല്ലേണ്ടതായിരുന്നു. ഞാനും മൃഗവും അത്ര അടുത്തെത്തിപ്പോയിരുന്നു. മഹാരാജാവ് എൻ്റെ ആപൽക്കരമായ സ്ഥിതി കണ്ട് ഉടനെ അതിനെ വെടിവെച്ച് കൊന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. മഹാരാജാവ് നല്ലൊരു ശിക്കാരിയാണെന്ന് തോന്നുന്നുവല്ലോ. പ്രസിദ്ധപ്പെട്ട ശിക്കാരി. ഞാനിങ്ങനെ ഒരു അപകടത്തിൽ മുമ്പൊരിക്കൽ പെട്ടിരുന്നു. അത് ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു. എൻ്റെ കാർ മറ്റൊരു കാറോട് മുട്ടി രണ്ടും തവിട് പൊടിയായി പോയി.
കാർ മുട്ടിയത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ ചെറിയൊരു വീടിൻ്റെ അതിഭംഗിയുള്ളൊരു മുറിയിൽ സുന്ദരിയായൊരു യുവതിയാൽ ശുശ്രൂഷിക്കപ്പെട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. ഞാൻ ഒരാഴ്ച അവിടെ പാർക്കേണ്ടി വന്നു. ആ അമ്മയും മകളും എനിക്ക് വേണ്ടി ചെയ്തത് ഒരിക്കലും മറക്കാൻ പാടില്ല. ആ യുവതി വിവാഹം ചെയ്യപ്പെട്ടവളായിരുന്നുവോ? അല്ല. കേൾക്കൂ, പറയാം. അത്ര സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് തോന്നി. സ്വഭാവഗുണമോ? മഹനീയം. എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിൽ എനിക്കുള്ള നന്ദിയും അവളുടെ സൗന്ദര്യവും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഒക്കെ കൂടി ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തന്നെ തീർച്ചയാക്കി. പക്ഷേ എനിക്കുടനെ ഇന്ത്യയിലേക്ക് പോകേണ്ടതുണ്ടായി. മഹാരാജ അവനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വിവാഹം ഇവിടെ വെച്ച് ചെയ്യാൻ തീർച്ചയാക്കി. കപ്പൽ സഞ്ചാരത്തിന് തൽക്കാലം പണമില്ലാതിരുന്നതിനാൽ ആദ്യം ഞാൻ ഇങ്ങോട്ട് വരാനും അവൾ പിന്നീട് വരാനും തീർച്ചയാക്കി. ഇന്ന് ഈ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുമെന്നാണ് പിന്നീട് അവൾ എഴുതിയത്. അവളെ കാണാത്തതുകൊണ്ട് എനിക്ക് പരിഭ്രമമായിരുന്നു. ഈ ഹോട്ടലിൽ എത്ര മുറികളുണ്ട്? വേറെ വല്ല മുറിയുമുണ്ടോ എന്ന് അന്വേഷിച്ചുവോ? മാനേജറോട് ചോദിച്ചാൽ ആരൊക്കെയാണ് ഇവിടെ പാർക്കാൻ ഏർപ്പാട് ചെയ്തതെന്ന് അറിയാമല്ലോ. അത് ശരിയാണ്, ഞാനൊന്ന് അന്വേഷിച്ചു വരാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അദ്ദേഹം കണ്ടാൽ അത്ര യോഗ്യനും വ്യായാമം കൊണ്ട് ഉറച്ച ശരീരപുഷ്ടിയുള്ള ആളും നല്ല തൻ്റെ ഇടക്കാരനുമാണെന്ന് മനസ്സിലാക്കാം. അദ്ദേഹം വാതിലിനടുത്ത് എത്തിയപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പട്ടാളക്കാരനോട്, ഇവിടെ തന്നെ ഇരിക്കണേ, എൻ്റെ പ്രിയതമയെ കണ്ടെങ്കിൽ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മിസ്റ്റർ മേനോൻ, ആ പ്രിയതമയെ ഒന്ന് നമ്മൾക്കും കാണാമല്ലോ എന്ന് സാവധാനത്തിൽ തൻ്റെ ഭാര്യയോട് പറഞ്ഞു. അതിന് തൻ്റെ ഭാര്യ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അല്പം കഴിഞ്ഞപ്പോൾ മിസ്സിസ് മേനോൻ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. സ്ത്രീകൾക്ക് പല കാര്യങ്ങളും നിർവഹിക്കാനുണ്ടായിരിക്കും. അതിന് ഹോട്ടലിൽ സൗകര്യവും ഉണ്ടാകും. മിസ്റ്റർ മേനോനും പട്ടാളക്കാരനും മുറിയിൽ തനിയെയായി. 15 നിമിഷങ്ങൾ കഴിഞ്ഞു. മിസ്സിസ് മേനോൻ വന്നില്ല. മിസ്റ്റർ മേനോൻ അക്ഷമനായി. അരമണിക്കൂറായി. ഇല്ല, മിസ്സിസ് മേനോനെ കാണുവാനില്ല. അദ്ദേഹം ഇരുന്ന ദിക്കിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചു, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സ്ത്രീ ആരാണ്? എൻ്റെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യയാണോ? എവിടുന്നാണ് വിവാഹം കഴിച്ചത്? ലണ്ടനിൽ വെച്ചാണ്. താങ്കൾ അവളെയും കാത്തിരിക്കുകയാണോ? അതെ, അവളിപ്പോൾ 20 നാഴിക അകലെ എത്തിയിരിക്കും. എന്താണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവിടെ ഇരുന്ന ആളെ കണ്ടിരുന്നില്ലേ? അയാൾ പറഞ്ഞ കഥ ഓർമ്മയില്ലേ? അതൊക്കെ അവളെ സൂചിപ്പിച്ചായിരുന്നു. അതാ, കണ്ണാടി നോക്കൂ. നിങ്ങളുടെ ഭാര്യ ഇരുന്ന ദിക്കിൽ നിന്ന് അതിലേക്ക് നോക്കൂ. അയാളിരുന്ന ദിക്കിൽ ഞാനും ഇരിക്കാം. ഇപ്പോൾ മനസ്സിലായോ? അവർ അന്യോന്യം സംസാരിക്കുകയാണ് ചെയ്തത്. ഒരു ഭാഗത്ത് വാക്കും മറുഭാഗത്ത് മൗനവും. കപ്പൽ കൂലിക്ക് ചെലവഴിക്കാൻ സ്വന്തം പണമില്ലാഞ്ഞിട്ടാണ് നിങ്ങളെ വിവാഹം ചെയ്തത്. യൂറോപ്പിൽ സ്ത്രീകൾക്ക് ഈ വക വിദ്യകളൊക്കെ ഇപ്പോൾ സാധാരണമാണ്. അവർ രണ്ടുപേരെയും താങ്കൾ ഇനി കാണുകയില്ല. ഇത്രയും പറഞ്ഞ് പട്ടാളക്കാരൻ എഴുന്നേറ്റ് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രി താങ്കൾക്ക് നല്ല ഉറക്കമുണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ ദൈവത്തോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. മധുവിധു എന്ന ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. പുതിയ കഥകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താമോ? കഥ കേൾക്കാൻ വന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.